ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനൊരു ഈദ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെൻ്റെ ആദ്യ വ്ളോഗാണ്. ഈദിന് വേണ്ടിയുള്ള പുഡിങ്ങൊക്കെ ഞാൻ തലേന്ന് റെഡിയാക്കി വെച്ചിരുന്നു. ബ്രെഡും ബട്ടർ സ്കോച്ചും വെച്ച് ചെയ്യുന്ന പുഡിങ്ങാണിത്. ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. പുഡിങ് റെഡിയായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. പെരുന്നാൾ കേക്ക് മന്തിയാണ് ആക്കുന്നത്. അതിന് വേണ്ടിയുള്ള ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. കസിൻസൊക്കെ മൈലാഞ്ചി വെക്കുന്ന തിരക്കിലാണ് ഞാൻ കിച്ചണിലായി പോയി. എന്തായി എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും മൈലാഞ്ചി ഇടാൻ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അനിയത്തിയാണ് മൈലാഞ്ചി വെച്ചു കൊടുക്കുന്നത്. അവൾ നന്നായിട്ട് വരക്കും. ഇതിനിടയ്ക്ക് എൻ്റെ മോനും മൈലാഞ്ചി വെച്ച് കൊടുക്കുന്നുണ്ട്. ആള് നല്ല തിരക്കിലാണ്. അവന് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞു. നമുക്കൊരു സർപ്രൈസ് ഈദ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ബ്രോൻ്റെ വകയാണ്. അവൻ എല്ലാ പെരുന്നാക്കും നാട്ടിലുണ്ടാവുന്നതാണ്. ഇപ്രാവശ്യം അവനില്ല. സോ അതിൻ്റെ വകയാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് പൊട്ടിക്കുമ്പം തന്നെ എല്ലാവരും കൈയിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഡാർക്ക് കേക്കും മിൽക്ക് കേക്കും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. പെരുന്നാളിൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മന്തി റൈസും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കുക്കായി വരുമ്പോഴേക്കും ഒരു സാലഡ് തയ്യാറാക്കി വെക്കാം. റൈസ് കുക്കായിട്ടുണ്ട്. ഒരു അരിപ്പ വെച്ച് ഊറ്റിയെടുക്കാം. ഇത് വേറൊന്നും അല്ല, ഇത് പുകയ്ക്കാൻ വേണ്ടി ചാർക്കോൾ കത്തിച്ച് വെച്ചതാണ്. സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. മന്തി റെഡിയായിട്ടുണ്ട്. ഇതിനു മേലെ ഒരു വെയിറ്റ് എടുത്ത് വെച്ച് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാം. കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു. ഒരു 8 മണി ആയിട്ടുണ്ട്. ഇനി മക്കളെ എണീപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം. ഡ്രസ്സൊക്കെ ഞാൻ പയ്യന്നൂർ ഡാഡ്സൺ എന്നാണ് എടുക്കാറ്. അവിടെ നല്ല സെലക്ഷനാണ്. എനിക്ക് 2 ആൺമക്കളാണ്. ഇവൻ ചെറിയ മോനാണ്. ഇവൻ്റെ വീഡിയോ ഞാൻ അന്ന് ഇട്ടിരുന്നു. മൂത്ത മോൻ ഇപ്പുറത്തുനിന്ന് റെഡിയാവുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല, ഗൾഫിലാണ്. ആങ്ങളമാറും ഉപ്പയൊക്കെ പള്ളി പോക്കായി. അവർ പള്ളിയിൽ നിന്ന് വരുമ്പോഴേ നമ്മളെ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവർ പള്ളിയിൽ നിന്ന് വന്നാടും ഭക്ഷണം കഴിക്കാനിരുന്നു.
ഇവരെല്ലാം എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെയും അനിയൻ്റെയും മക്കളാണ്. എല്ലാവരും ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാ പൊരുക്കും ഒന്ന് കയറി ഇറങ്ങണം. ഈ സിറ്റുവേഷനിൽ എല്ലാവരും പറയും ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മളെ പൊരാന്ന് വെച്ചാൽ എല്ലാവരും അടുത്തടുത്താണ്. അതുകൊണ്ട് എല്ലായിടത്തും ഒന്ന് പെട്ടെന്ന് കയറി ഇറങ്ങി. അപ്പൊ തന്നെ വൈകുന്നേരമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവേന്ന്. ഇതിൻ്റെ പെങ്ങളെ വീടാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ ഹോം ടൂർ ഞാൻ ഒരു ദിവസം ചെയ്യുന്നതാണ്. അൽഹംദുലില്ലാ ഈ കൊറോണ കാലത്ത് ഒരു പെരുന്നാൾ കൂടി കടന്നുപോയി. ഇൻഷാല്ലാ അടുത്ത പെരുന്നാൾ ആവുമ്പോഴത്തേക്ക് കൊറോണയൊക്കെ മാറിക്കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യുക. ഹോം ടൈം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് നമ്മളെ യൂട്യൂബില്. ഷുവർ ആയിട്ട് അത് കാണണം, മസ്റ്റാണ്. നല്ല നല്ല വീഡിയോസാണ്. ശൈവ പുഞ്ചക്കാർക്കുന്ന വീഡിയോസാണ്.